എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഫോട്ടോഗ്രാഫിയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ വീഡിയോകളൊക്കെ യൂട്യൂബിൽ കാണാൻ ഇടയന്നു. അപ്പോൾ അത്തരത്തിൽ വീഡിയോകൾ ഞാൻ കണ്ടപ്പോഴത്തേക്കും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലും പ്രതിപാദിക്കുന്നത്. പക്ഷേ എങ്കിൽ ഞാൻ ശ്രദ്ധിച്ചപ്പം എനിക്ക് മനസ്സിലായി, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ വളരെ വലിച്ചു നീട്ടി ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. സോ അപ്പോൾ എനിക്ക് തോന്നി, എന്തിനാണ് ഇത്ര ഇങ്ങനെ വലിച്ചു നീട്ടി ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ എന്തിനാണ് സംസാരിക്കുന്നത്? നമ്മൾ കൃത്യമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു 10-13 വർഷത്തെ ഫോട്ടോഗ്രാഫി ലൈഫിൽ ഞാൻ പഠിച്ചതും ഞാൻ ആർജിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇനി മുതലുള്ള വീഡിയോകളിൽ ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതുകയാണ്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഒരു എക്സ്പോഷൻ, ഫോട്ടോഗ്രാഫി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്പോഷൻ അല്ലെങ്കിൽ നമ്മൾ ചിത്രീകരണം എന്ന് പറയുന്നത് എന്താണ്, അത് 3 കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടാണ്. 1, അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ISO. ഈ 3 കാര്യങ്ങളെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ചിത്രീകരണത്തിൻ്റെ ഇത് തുടങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഏറ്റവും ബേസിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം എന്ന് കരുതുന്നു. ഇനി മുന്നോട്ടുള്ള വീഡിയോകളിലും ഞാൻ ഇതുപോലെയുള്ള സിമ്പിൾ, വളരെ സിമ്പിളായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള വീഡിയോകളും കണ്ടൻറ്റുകളുമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു ഭാഗമാണിത്. സോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന അപ്പർച്ചർ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഞാൻ ഒരു ബേസ്, ഒരു ലെൻസ് എൻ്റെ ഉണ്ട്. ഈ ലെൻസ് വെച്ചിട്ട് ഞാനിതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പർച്ചർ എന്ന് പറയുമ്പോൾ അപ്പർച്ചറിൻ്റെ ഭാഗം വരുന്നത് ലെൻസ് പാർട്ടിലാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ലൈറ്റിൻ്റെ ആർട്ടാണ്. സോ ഈ ലൈറ്റിനെ പല വിധത്തിൽ കൺട്രോൾ ചെയ്ത് നമ്മൾ സെൻസറിൽ അല്ലെങ്കിൽ ഫിലിമിൽ എത്തിക്കുന്നതാണ് ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. ലൈറ്റിനെ നമുക്ക് 2 രീതിയിലാണ് മെയിൻലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. 1, ലൈറ്റിൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യുക. 2, ലൈറ്റിൻ്റെ ടൈമിനെ കൺട്രോൾ ചെയ്യുക. സോ ആ 2 മെത്തേഡിലാണ് നമുക്ക് ലൈറ്റിനെ ഏറ്റവും കൂടുതൽ, ഏറ്റവും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സോ ലൈറ്റിൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ലെൻസിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. അത് ലെൻസ് പാർട്ടിലാണ് ഈ അപ്പർച്ചർ ഉള്ളത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം. ഈ ഒരു ലെൻസ് നോക്കിക്കോളൂ. ഈ ലെൻസിൻ്റെ അകത്ത് ഇതുണ്ടോ, ഈ ലെൻസിൻ്റെ അകത്ത് ഒരു റൗണ്ട് തുറക്കുകയും അടയുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടോ? ഇത്രേ ഉള്ളൂ ഈ അപ്പർച്ചർ എന്ന് പറയുന്നത്. അതായത് ഇത് ഫുള്ള് തുറന്നിരിക്കുകയാണ്. ഇപ്പം ലൈറ്റ് ഫുള്ള് ഇതിൻ്റെ അകത്തോട്ട് വരാനായിട്ട് ഇത് തുറന്നിരിക്കുന്നു. ഈ അപ്പർച്ചർ എന്ന് പറയുന്ന ഭാഗം തുറന്നിരിക്കുന്നു. ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് ലൈറ്റിൻ്റെ എമൗണ്ട് കുറവായി അകത്തേക്ക് വരുള്ളൂ. സോ അപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ എമൗണ്ട് നല്ല കൂടുതലുള്ള സമയത്ത് നമ്മളിത് മാക്സിമം ക്ലോസ് ചെയ്യും. എമൗണ്ട് കുറഞ്ഞ് ഉള്ള സമയത്ത് നമ്മളിത് ഇങ്ങനെ തുറന്ന് കൂടുതൽ ലൈറ്റിനെ ലെൻസിൻ്റെ അകത്തോടെ ക്യാമറയുടെ സെൻസറിലേക്ക് എത്തിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ ഒരു ബേസിക് ഇത്. സോ ഇനിയൊരു ഇച്ചിരിയും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയും. നമ്മുടെ ഒരു ജനാൽ, നമ്മുടെ റൂമിലേക്കുള്ളൊരു ജനല്, അത് നമ്മൾ ഒരു, നിങ്ങൾ ആലോചിക്കുക, ഒരു കറുത്ത ഗ്ലാസ് എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതുക. അപ്പോൾ നമ്മളത് ആ വിൻഡോ നമ്മൾ കുറച്ചിങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് നാരോയായിട്ടുള്ള വെള്ളം, ഫുള്ളായിട്ട് തുറന്നിട്ടാലും നല്ല വെട്ടമൊക്കെ തീരും വിൻഡോയ്ക്കകത്ത്, മീൻസ് റൂമിൻ്റെ അകത്തേക്ക് വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഇതാണ് ഈ അപ്പർച്ചർ എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ പ്രത്യേകം നോട്ട് ചെയ്യണം, ലൈറ്റിൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പർച്ചർ. ഇതിനെ അപ്പർച്ചർ എന്ന് പറയാറുണ്ട്. ചിലർ എഫ് സ്റ്റെപ്പ് എന്ന് പറയാറുണ്ട്. കാരണം ഇതിൻ്റെ സിമ്പൽ എഫാണ് സിമ്പൽ. എഫ് എന്ന് പറഞ്ഞ് സ്മോൾ ലെറ്റർ എഫ്. സോ എഫ് സ്റ്റെപ്പ് എന്ന് പറയാറുണ്ട്. ചിലർ ഡയഫ്ര എന്ന് പറയാറുണ്ട്. സോ ഇത് എങ്ങനെ പറഞ്ഞാലും ഇത് പലരും പല രീതിയിൽ ഇത് പറയുന്നുള്ളൂ. പക്ഷേ ഡയഫ്ര എന്ന് പറഞ്ഞാലും എഫ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലും അപ്പർച്ചർ എന്ന് പറഞ്ഞാലും എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഇച്ചിരി കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ടേമാണ് അപ്പർച്ചർ. കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാവരും അപ്പർച്ചർ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് അപ്പർച്ചർ എന്ന് നമുക്കതിനെ പറയാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിന് ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ആളുകൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, പിന്നെ ഇതിൻ്റെ ഈ അപ്പർച്ചർ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് ഞാൻ അടുത്ത വരുന്ന വീഡിയോകളിലൊക്കെ ഞാനത് പറഞ്ഞുതരാം.
അപ്പം ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള വീഡിയോ കണ്ടൻറ്റ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫി റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇച്ചിരി കൂടി സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് വലിയ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അത് നന്നായിട്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഇതിനോട് ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകളെ പോലും മീൻസ് അതിനോട് ഭയപ്പെടുത്തി ഒക്കെ ചെയ്യുന്നത് ശരിയല്ല. വളരെ കാര്യങ്ങൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഞാനിപ്പോൾ ഇപ്പോൾ ഇതെടുത്തിരിക്കുന്നത് ഇതൊരു നിക്കോണിൻ്റെ ഒരു എഎഫ് ലെൻസാണ്. ഇതൊരു പഴയ മോഡൽ എഎഫ് ലെൻസാണ്. ഇത് 3570mm ഒരു ലെൻസാണ്. ഞാനത് ഇച്ചിരി കൂടി ഇത് കാരണം ഇതിന് റിങ്ങുണ്ട്, ഈ അപ്പർച്ചർ ഓപ്പൺ ചെയ്യാനായിട്ട്. ഇപ്പം വരുന്ന ലെൻസുകൾക്ക് ക്യാമറയെ തന്നെ നമുക്ക് അപ്പർച്ചറൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇത് ഇതിനൊരു റിങ്ങുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട മനസ്സിലാകും, റിങ്ങുണ്ട്, അപ്പർച്ചർ റിങ്. സോ അതുകൊണ്ട് ഞാൻ ഈ ലെൻസ് എടുത്താണ്. ഇത് ഈ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഈ 3.3 ആണ്. മാക്സിമം ക്ലോസ് എന്ന് പറഞ്ഞാൽ 22 ആണ്. അപ്പർച്ചർ ക്ലോസ് എന്ന് പറഞ്ഞാൽ 22, 3.3 ആണ് മാക്സിമം ഓപ്പണിംഗ്. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഇതും കൂടി ഉണ്ട് ലെൻസിങ്ങിൻ്റെ ഈ അപ്പർച്ചർ വാല്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ ഇച്ചിരി കൂടി വിശദമായിട്ട് നമ്മൾ മുന്നോട്ട് ഇതിൻ്റെ ടെക്നിക്കുകൾ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഞാനത് പിന്നീട് സംസാരിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം. പിന്നെ ഒരു കാര്യം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കണം കൂടി ഇട്ട് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ ഞാൻ ഇച്ചിരി കൂടി വളരെ സിമ്പിളായിട്ട് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ സൈൻ ഓഫ്.